ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാറില്ലേ, അതുപോലെ തന്നെ എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് + 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. ഇനി മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കൊന്നും വേണ്ട. ഇപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഇതാ കണ്ടോ ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് കനം കുറച്ചിട്ടല്ല കേട്ടോ, ചെറിയൊരു കട്ടിയിൽ തന്നെയാണ് നമ്മളിത് പരത്തിയിട്ടെടുക്കുന്നത്. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ പരത്തിയിട്ടെടുക്കാം. ഇനി ഇതിവിടെ ഒന്ന് മാറ്റിവെക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതെല്ലാം കൂടെ മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇതേ കണ്ടോ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ സവാളയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 2 ടേബിൾ സ്പൂൺ പാലുമാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്കിതിവിടെ ഒന്ന് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കാം. ഇതുപോലെ കോൺ ഷേപ്പാക്കിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഒട്ടും തന്നെ ഗ്യാപ്പില്ലാത്ത പോലെ എല്ലാ ഭാഗവും കൈവച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിതാ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട മിക്സ് ഇല്ലേ, അതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലോക്കാക്കി കൊടുത്ത ശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്കിത് ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ തന്നെ മുട്ട മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ലോക്കാക്കിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതാ ഇതിലേക്ക് മുട്ട മിക്സ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗോതമ്പ് മാവൊക്കെ ആകെ നനഞ്ഞു പോകും, നമുക്കിത് നന്നായിട്ട് കിട്ടില്ല. ഇതിതാ ഇതുപോലെ നമ്മൾ ഷേപ്പാക്കിയിട്ടെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഗ്യാപ്പില്ലാത്ത പോലെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അതിൽ കൂടെ നമ്മുടെ ഈ ഒരു മുട്ട മിക്സ് മൊത്തം പുറത്തേക്ക് വരും. അതുപോലെ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വെള്ളത്തിനും നല്ല ചൂടുണ്ടാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഒരു 10 മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോഴേക്കും തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു കുഞ്ഞു മസാല കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതായി എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചുടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മീഡിയം വലിപ്പമുള്ള ഒരു സവാള, അതേ കണ്ടോ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനിതാ നമ്മുടെ സവാളയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് പോണ വരെ ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മീഡിയം വലിപ്പമുള്ള 2 തക്കാളി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണേ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാവും. നമ്മുടെ ചാനലിൽ കുറേ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 2-3 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. കൂടെ തന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ ഒരു മസാലയൊക്കെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് 1-5 മിനിറ്റ് നേരം കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇതാ നമ്മുടെ ഈ ഒരു മസാലയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ വേവിച്ചിട്ടെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ അടിപൊളിയായിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്.
നമ്മളിതിനുള്ളിലായിട്ട് മുട്ടയുടെ ആ ഒരു ഫില്ലിങ്ങൊക്കെ വെച്ചത് കൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. മുട്ടയും ഗോതമ്പുപൊടിയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയാലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക് യു.